ആ സംസ്കാര ചടങ്ങുകൾ മതപരമായ ചടങ്ങുകൾ അത് ഏതാണ്ട് അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റു ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അവരൊക്കെ അങ്ങേയറ്റം ഹൃദയവേദനയോടെ അതാ അവിടെ നിൽക്കുകയാണ്, അന്ത്യചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ഈ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലാണ് ഇവിടെ വന്ന പലരും വലിയ വിഷമം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക? അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ആളുകൾ പോലും എങ്ങനെയാണ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക? അവരോട് എന്ത് പറഞ്ഞാണ് അവരെ സമാധാനിപ്പിക്കുക എന്നിങ്ങനെ നിരന്തരമായി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാർക്കും ഒരു ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കുടുംബത്തോട് എന്തു പറയുമെന്ന ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരുടെ മുന്നിൽ. അവരുയർത്തുന്ന ഇപ്പോഴിന്ന് ഉച്ചയോടെ അറിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ വന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു കാര്യമുള്ളത് നമ്മൾ ഓർക്കേണ്ടത്, അദ്ദേഹം ഈ സംഭവം നടന്നതിന് വൈകുന്നേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ഘട്ടത്തിൽ ഈ പി പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രസംഗം, ആ വാക്കുകൾ അദ്ദേഹത്തെ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ധൈര്യമായിട്ടിരിക്കൂ, നമുക്ക് നാട്ടിൽ വന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാം, തൽക്കാലം അവിടെ നിന്ന് മടങ്ങും എന്നാണ് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അത് പോലീസിൻ്റെ അടുത്ത് ഭാര്യ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ കേസിലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ആ മൊഴി. അദ്ദേഹം ആ പ്രസംഗത്തിന് ശേഷം അതീവ ദുഃഖിതനായിരുന്നു. ആ വാക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ മുറിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തത് എന്നത് ആ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം അത് പലരോടും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ നിന്നൊക്കെ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ടാകും എന്ന് കരുതാം. അപ്പോൾ ഈ കേസ് ആ നിലയിൽ ശക്തിപ്പെടുത്തുക. അപ്പോൾ അത് ഇത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതൃത്വം, ഇപ്പോൾ പത്തനംതിട്ടയിലെ നേതൃത്വം അക്കാര്യത്തിൽ പറയുന്നത് കേസ് മുന്നോട്ട് കൊണ്ടുപോകണം, അതിലെന്താണ് നടന്നതെന്നറിയണം. അതിനൊപ്പം ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പാർട്ടി തലത്തിൽ നടപടി വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവർ പാർട്ടി സംസ്ഥാന ഘടകത്തിന് മുന്നിൽ വയ്ക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇവിടുന്ന് ഉയർന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ ഇതൊരു പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ആ സ്വാധീനമുള്ള മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് നവീൻ ബാബു സാറിൻ്റേത്. അദ്ദേഹം അതിൻ്റെ വളരെ സജീവ പ്രവർത്തകൻ മാത്രമല്ല, അതുമായി അദ്ദേഹം ഒരു ഐഡിയൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളിനെ മുന്നിൽ നിർത്തി ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നതാണ്, അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നടത്തിയ ഇടപെടൽ എന്നത് അത് മാതൃകാപരമാണ്. ആ മാതൃകാപരമായ ഇടപെടൽ നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയത് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ബാധ്യതയുണ്ട് പാർട്ടിക്ക്. അത് ഉറപ്പായും ജനത്തോട് പറയും. തന്നെയുമല്ല ഈ നടപടി, ഇത്തരമൊരു പരാമർശം അങ്ങേയറ്റം ഒഴിവാക്കേണ്ടതായിരുന്നു, അതിന് ഇടയായ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ പ്രസംഗം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ സംഘടനാ തലത്തിൽ രാഷ്ട്രീയമായി നടപടി വേണമെന്ന് പാർട്ടി ജില്ലാ ഘടകം ആവശ്യപ്പെടും എന്നാണ് ഞാൻ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഒരുപക്ഷെ അത് ഒരു പരസ്യമായി തന്നെ അത്തരം ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇന്ന് ഇപ്പോൾ നമ്മൾ രാവിലെ കളക്ട്രേറ്റിൽ കണ്ടതാണ്, കളക്ട്രേറ്റിൻ്റെ കവാടമൊക്കെ കഴിഞ്ഞ മെയിൻ റോഡിലേക്കൊക്കെ ആളുകളിങ്ങനെ രണ്ട് മൂന്ന് വരിയായി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടിലെ അന്ത്യചടങ്ങുകൾ വൈകാൻ പാടില്ല, അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് അത് വേഗത്തിൽ പൂർത്തിയാക്കി കളക്ട്രേറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അവരൊക്കെ പിന്നീട് വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിൽ ഏതാണ്ട് അണമുറിയാത്ത പ്രവാഹം എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്ന ആയിരക്കണക്കിന് ആളുകൾ, അത് രാവിലെ മുതൽ ഇവിടേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകി എത്തുകയായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തിന് അവസാനമായി വിട ചൊല്ലി. അതിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു വിജയകുമാർ. പ്രാർത്ഥനാ ചടങ്ങുകൾ അങ്ങേയറ്റം പ്രാർത്ഥനാപരിതമായ, അങ്ങേയറ്റത്തെ വൈകാരികമായ, ആർക്കും കാണുമ്പോൾ താങ്ങാവതല്ലാത്ത ദൃശ്യങ്ങൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുകയാണ്. അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമാണ് എന്ന് ഉറപ്പായും പറയാം. കേരളത്തിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉള്ള അന്തിമയാത്രയെ ഇത്രത്തോളം വികാരനിർഭരമായ, ഇത്രത്തോളം ആളുകൾ വന്ന് കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചൊരു യാത്രയപ്പ് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദാ ചിതയിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ സങ്കട ദൃശ്യങ്ങൾ കാണുകയാണ് പ്രേക്ഷകർ. കഴിഞ്ഞ കുറച്ച് സമയമായി അതിൻ്റെ പ്രാർത്ഥനകളും അതിൻ്റെ ചടങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണ് ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് നമ്മൾ കണ്ടു. പൂജാരിയുടെ നേതൃത്വത്തിൽ ദാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിൻ്റെ തെക്ക് വശത്തേക്കായി ഒരുക്കിയിരിക്കുന്ന ചിതയിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ തെക്ക് ഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന ചിതയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം അങ്ങോട്ടേക്ക് എടുക്കുന്നത്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഈ വാർത്ത പറയുന്നവർക്കുമൊക്കെ ഉണ്ടാവരുതായിരുന്നേ എന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഉണ്ടാവരുത്, ഒരിക്കലും സംഭവിക്കാതിരുന്ന ഒരു സംഭവം ഉണ്ടായതിൻ്റെ ഞെട്ടൽ, വേദന, സങ്കടം എല്ലാവരുടെയും മുഖത്തുണ്ട്.
അതിൻ്റെ കൂടെ ഈ സമയത്ത് ഉറപ്പായും പറഞ്ഞിരിക്കേണ്ടത് ഈ അടുത്തിടെ ഈ ദിവസങ്ങളിൽ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെ പറ്റി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ പുറത്തു വന്ന റിപ്പോർട്ടല്ല, അത് അവരുടെ ഇൻ്റേണൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അഴിമതിരഹിതരായ ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടികയായിരുന്നു ആ പട്ടിക. അത് വില്ലേജ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ്. അവരുടെ മുൻകാല സേവനങ്ങൾ, പരാതികൾ, കേസുകളൊക്കെ പരിഗണിച്ച് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയത്. ഒരുപക്ഷെ അങ്ങനെ വകുപ്പിൽ തയ്യാറാക്കുന്നുണ്ടാവണം. അങ്ങനെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അഴിമതിരഹിത ഉദ്യോഗസ്ഥരുടെ ആ പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരൻ ഒരാളായിരുന്നു നവീൻ ബാബു എന്നൊരു ഒരു വിവരവും ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏത് മാനദണ്ഡ പ്രകാരം നോക്കിയാലും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കുന്ന മനുഷ്യർ ഇടപെടുന്ന ഏത് രീതികൾ വെച്ച് നോക്കിയാലും, അദ്ദേഹത്തിൻ്റെ 30 വർഷം നീണ്ട ആ നീണ്ട സർവീസ് കാലയളവ് നോക്കിയാലും, എവിടെയൊക്കെ പ്രവർത്തിച്ചോ അവിടെയൊക്കെ നല്ലത് മാത്രം പറയിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ വികാരം നിർഭരമായ യാത്ര, റവന്യൂ മന്ത്രി കെ രാജേന്ദ്രൻ്റെ മുന്നിൽ നിന്ന് ജിദയിലേക്ക് ആ മൃതദേഹം എടുക്കുന്നുണ്ട്. എത്രത്തോളം ഐക്യദാർഢ്യം ഒരു ADM ആ വകുപ്പ് റവന്യൂ വകുപ്പ് കൊടുക്കുന്നു എന്നൊരു ഉദാഹരണമാണ് റവന്യൂ മന്ത്രി രാവിലെ മുതൽ അവിടെ നിൽക്കുന്നതും. റവന്യൂ മന്ത്രിയുടെ ആദ്യ ദ വെരി ഫസ്റ്റ് പ്രതികരണം മുതൽ റവന്യൂ മന്ത്രി ADMന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ആ അവിടെ ഒരു തർക്കം, അങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ ആ തർക്കത്തിൽ ADMന് ഒപ്പം തന്നെയാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി. അതൊക്കെ യു ജനീഷ് കുമാറും റവന്യൂ മന്ത്രിയെ കാണാം, രാജു അബ്രഹാമിനെ കാണാം, അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരുണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മലബാർ എക്സ്പ്രസ്സിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കാത്ത് ഭാര്യയും മക്കളും റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരുന്നതാണ്. യാത്രക്കാരിറങ്ങി, ട്രെയിൻ പോയി, നവീൻ ബാബുവിനെ കണ്ടില്ല, മൊബൈലിൽ വിളിച്ചപ്പോൾ മറുപടിയില്ല. അപ്പോഴാണ് നവീൻ്റെ ഡ്രൈവറെ വിളിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടില്ല, എവിടെയാണെന്നറിയില്ല എന്നുള്ള മറുപടി. തുടർന്നുള്ള അന്വേഷണങ്ങൾ ബാക്കി ദിവസങ്ങൾ മലയാളിക്ക് മുന്നിലുണ്ട്. വളരെ സജീവമായി ബാക്കി ഈ ദിവസങ്ങളിലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, പൊട്ടി വീണൊരു പരാതി, ആ പരാതിയിലെ കള്ളത്തരം, ആ പരാതിയിലെ പൊള്ളത്തരം ഒക്കെ മലയാളിക്ക് മുമ്പിൽ ഉണ്ട്. എന്തായാലും ഇതിന് ശേഷം, ഈ സംസ്കാരത്തിന് ശേഷം കുടുംബം ചിലത് പറയും എന്ന് നമ്മളോട് കുടുംബത്തിനകത്തുള്ള ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സമയം അതിനുള്ള സമയമല്ല. ഈ സമയം വികാരത്തിൻ്റെ, വൈകാരികമായ സങ്കടത്തിൻ്റെ, കണ്ണീരിൻ്റെ ഒരു സമയമാണ്. അതാ നവീൻ ബാബു എന്ന ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവസാന യാത്ര നൽകുന്നു, അവസാന യാത്രാമൊഴി നൽകുന്നു ആ നാട്, ആ കുടുംബം. രാവിലെ മുതൽ കളക്ടറേറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികശരീരം പൊതുദർശനം വെച്ചപ്പോഴടക്കം അവിടെ കൂടിയ 100-100 കണക്കിന് ആളുകൾ, എല്ലാവരുടെ മുഖത്ത് അങ്ങേയറ്റത്തെ വേദനയും വിതുമ്പലും ഒരു പരിധിക്ക് രോഷവും അടങ്ങുന്ന പല മുഖഭാവങ്ങൾ നമ്മൾ കണ്ടു. അതിനൊക്കെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതിൻ്റെ വീട്ടിലേക്ക് എത്തി, വീട്ടിലേക്കും എത്തി 100-കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ ആ വീടിൻ്റെ തെക്ക് ഭാഗത്തായി തയ്യാറാക്കിയ ചിതിയിലേക്ക് ഇപ്പോൾ എടുക്കുകയാണ്. അതിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് റവന്യൂ മന്ത്രി കെ രാജനും അവിടുത്തെ MLA കെ യു ജനീഷ് കുമാർ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. നേരത്തെ പറയുന്നു, ഒരുപാട് അങ്ങനെ ടോക്കറ്റീവായ മനുഷ്യനല്ല നവീൻ ബാബു എന്ന് കാസർഗോട്ടെ സഹപ്രവർത്തകർക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ കണ്ണൂരും ഈ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടിയതിന് ശേഷമുള്ള ദിവസങ്ങൾ അങ്ങേയറ്റം ആഹ്ലാദഭരിതനായിരുന്നു നവീൻ ബാബു എന്ന് അവിടുത്തെ സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ സന്തോഷത്തിന് കാരണം സ്വന്തം വീട്ടിലേക്ക് വരുന്നു എന്നത് മാത്രമല്ല, സ്വന്തം നാട്ടിലേക്ക് വരുന്നു എന്നതുകൂടിയാണ്. ആ നാട്ടിൽ അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹം SFI രാഷ്ട്രീയം അടക്കം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആ നാട്ടിൽ, ആ മണ്ണിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു എന്ന സന്ദേശം, ദീർഘനാളിന് ശേഷം മടങ്ങി വരുന്നു എന്ന സന്തോഷം, ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന എന്ന സന്തോഷം ഉറപ്പായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ആ ട്രാൻസ്ഫർ ഉത്തരവ് കിട്ടിയതിന് ശേഷം പ്രകടമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയുന്നു. അങ്ങേയറ്റം വേദനയിൽ നിൽക്കുന്ന മക്കളെ കാണാം, അങ്ങേയറ്റം വേദനയിൽ നിൽക്കുന്ന അവരുടെ അമ്മയെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ, നവീൻ ബാബുവിൻ്റെ ഭൗതിക ശരീരം ദാ ചിതയിലേക്ക് എടുത്തു വെക്കുകയാണ്. അല്പസമയത്തിനകം ചിതയ്ക്ക് തീ കൊളുത്തപ്പെടും, അഗ്നിനാളങ്ങൾ അദ്ദേഹത്തെ ഏറ്റുവാങ്ങും. പക്ഷേ അവിടെ കൊണ്ടും അത് തീരുന്നില്ല, അവിടെ കൊണ്ടും നവീൻ ബാബു എന്ന അധ്യായം അവിടെ അവസാനിക്കുന്നില്ല എന്ന കാര്യം 101% ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറെ ദീപ്തമായി സർക്കാർ ജീവനക്കാർക്ക് മുന്നോട്ടുള്ള വഴിയിലൊരു മാർഗദീപമായൊക്കെ നിൽക്കും എന്ന കാര്യം ഉറപ്പാണ്. അതും അതൊരു വശം. അതിന് രണ്ടാമത്തെ വശം, നവീൻ ബാബുവിനെ ആ പരുവത്തിലേക്ക് എത്തിച്ചത് ആരാണ്, അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിന് വേണ്ടി ലക്ഷ്യങ്ങൾ എന്താണ്, അതിനുശേഷം അത് അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്, ആ പരാതി പൊട്ടി വീണതിലെ യാഥാർത്ഥ്യം എന്താണ് തുടങ്ങിയ 1000 ചോദ്യങ്ങൾ ഈ നവീൻ ബാബു എന്ന ആ ഭൗതിക ശരീരത്തെ
അക്തിനാളങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചൂടുപിടിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ദാ അവസാന മിനിറ്റ്, അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലെ അവസാന മണിക്കൂറുകളാണ് എന്ന് ഉറപ്പായും പറയാം. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരുടെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട അച്ഛന് യാത്രയപ്പ് നൽകുന്നു. ഭാര്യ ഇനി ബാക്കിയുള്ള കാലം സ്വസ്ഥവും സമാധാനവുമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി നല്ല പാതി ഇതാ വീട്ടിലേക്കെത്തുന്നു എന്ന് കരുതലോടെ പ്രതീക്ഷയോടെ ഇരുന്ന ഭാര്യ അദ്ദേഹത്തിന് ഇപ്പോൾ അവസാന യാത്രാമൊഴി നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അടക്കം അദ്ദേഹത്തിന് അവസാന യാത്രാമൊഴി നൽകുകയാണ്.